നമസ്കാരം ലീല ചേച്ചിയെ. നമ്മള് ലീല ചേച്ചിയുടെ വീട്ടിലേക്ക് വരാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, താന്യം പഞ്ചായത്തിലെ, തൃശ്ശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിലെ ജൈവ കർഷക രംഗത്ത് പറയും ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ് നമ്മുടെ ലീല ചേച്ചി. അപ്പോൾ ലീല ചേച്ചി വീട് എവിടെയെന്ന് വെച്ചാല് പെരിങ്ങോട്ടുകര വടക്കുമുറി കാഞ്ഞിരച്ചോട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലീല ചേച്ചിയുടെ വീട്. ജൈവ കർഷകയാണ് ചേച്ചിക്ക്. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ചേച്ചി ഈ രംഗത്ത് സജീവൻ തന്നെയാണ്. അപ്പോൾ ചേച്ചിയോട് നമുക്ക് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചിയുടെ പശുക്കളാണ്, നാടൻ പശുക്കളാണ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം പറയുന്നു. ലീല ചേച്ചി, എന്നു മുതലാണ് ലീല ചേച്ചി ജൈവ കൃഷിയിലേക്ക് വന്നത്? ജൈവ കൃഷിയെ കുറിച്ച് പരിചയപ്പെട്ടത്, അതിനുള്ള സാഹചര്യം? 2014 ഞാൻ ജൈവ കൃഷിയിലേക്ക് വന്നത്. അതിൽ മുപ്പാടി വെച്ചൂർ പശുവിനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ചെറിയൊരു പശുവാണ്, നമുക്ക് വളർത്താൻ എളുപ്പമാണെന്നൊക്കെ. പിന്നെയാണ് പാലേക്കറിന്റെ പുസ്തകം വായിച്ചപ്പോ എനിക്ക് അതിലൊരു ഭയങ്കര ആകർഷണം തോന്നി. 30 ഏക്കറിലെ ഒരു പശു മതി എന്നാണ് സാറ് പറയുന്നത്. അങ്ങനെ ഞങ്ങള് കുറെ നാടൻ പശുക്കളെ വാങ്ങി, ജീവാമൃതവും ഘനജീവാമൃതം അങ്ങനെയുള്ള സാധനം, അഗ്നിയാസ്ത്രം, ബ്രഹ്മാസ്ത്രം, നീമാസ്ത്രം ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിൽ പരീക്ഷിക്കാൻ തുടങ്ങി. അതിനു മുൻപ് നമ്മളുടെ പറമ്പില് ഒരു തൈ പോലും മരിക്ക് കാക്കാറില്ല. അത് മുഴുവനും ചെള്ളു കുത്തി മണ്ട മറിഞ്ഞ് വീഴായിരുന്നു. അപ്പൊ ഒരു 15-20 തൈയൊക്കെയാണ് ഞാൻ വെട്ടിയിടുക കൃഷിഭവനിൽ നിന്ന് വന്നിട്ട്. അവര് നമുക്ക് സങ്കടം തോന്നും കണ്ടാലേ. അപ്പൊ ചെമ്പതെങ്ങ് മാത്രം നമ്മുടെ പറമ്പിലുണ്ടായിരുന്നുള്ളൂ. ഈ കൃഷി ഞാൻ തുടങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം കാണുന്നില്ല. 6 വർഷം 7 വർഷമായിട്ട് എന്റെ ഒരു മണ്ട മറിയേ, അങ്ങനത്തെ ഒന്നും എനിക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല. പിന്നെയാണ് 16 പുതുക്കാട് സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നൊക്കെന്ന് പറഞ്ഞ ഒരുപാട് ഉപകാരപ്രദമായിരുന്നു ആ ക്ലാസ്സുകള്. അപ്പൊ നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ കേരളത്തില് 14 ജില്ല അല്ലേ, അതിലെ എല്ലാവരും, അതിലെ 14 ജില്ലയിലുള്ളവരും അതിലുണ്ടായിരുന്നു. അതും നമ്മളെപ്പോലെ ചെറിയ കർഷകരല്ല, 10, 30, 40 ഏക്കർ സ്ഥലമുള്ളവര്. അവിടെ ഒന്ന് താമസിക്കുക, താമസ സൗകര്യമൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫുഡും എല്ലാം ഉണ്ട്. അപ്പോ സാറിന്റെ ക്ലാസ്, അതിൽ മുപ്പാട് കേട്ടവരും ആ കൃഷി അനുവർത്തിക്കുന്നവരും ഒക്കെ നമ്മൾക്ക് അതിൽ കൂടെ പറഞ്ഞു തന്നു കാര്യങ്ങൾ. അതിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, മനസ്സിൽ തട്ടിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ക്ലാസ്സിൽ? മനസ്സിൽ തട്ടിയെന്ന് പറഞ്ഞാല് നമ്മള് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ കൃഷി ചെയ്യാം. ഒരിക്കലും പുറത്തുനിന്നും ഒരു എന്താ പറയാ, ദൈവം തരുന്ന, പ്രകൃതിയെ ദൈവം തരുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മളായിട്ടൊന്നും ഉണ്ടാക്കി ഉപയോഗിക്കണില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ 0 ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ ശരിക്കും ഒരു കർഷകനാണെങ്കില്, ഇപ്പൊ നമുക്കത്ര പറ്റില്ല, ശരിക്കും ഒരു കർഷകനാണെങ്കിൽ നമ്മൾക്കത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളുടെ പറമ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ അത് 0 ബഡ്ജറ്റ് ആണ്. ചേച്ചി, അപ്പോ ജീവാമൃതം പോലുള്ള കാര്യങ്ങള് നമുക്ക് 0 ബഡ്ജറ്റ് പോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ചേച്ചിക്ക് എന്ത് ഉത്തരം പറയാനായിട്ട് സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, നാടൻ ഒരു പശു നമുക്ക് വേണം. ആ ഒരു പശുവിനെ വളർത്തണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളവും, നമ്മൾ കുറച്ച് പറമ്പുള്ളവരാണെങ്കിൽ അവരുടെ പറമ്പിലെ പുല്ലും മാത്രം മതി. ഇതിന് അത്ര വലിയ ചെലവൊന്നുമില്ല ഈ പശുവിനെ വളർത്താൻ. അപ്പൊ 200 ലിറ്ററിന്റെ ഒരു വലിയ ഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് 10 കിലോ ചാണം, 10 കിലോ ചാണം 5 തൊട്ട് 10 ലിറ്ററിൽ അതിനുള്ളിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മിനിമം 5 വേണം. പിന്നെ ശർക്കരയ്ക്ക് പകരം, കറുത്ത ശർക്കരയാണ് ഉപയോഗിക്കാൻ പറയുന്നത് 1 കിലോ. അതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴങ്ങളോ, ചക്കപ്പഴമോ, മാമ്പഴമോ, പഴമ്മളോ, അല്ലെങ്കിൽ നല്ല മൂത്ത തേങ്ങയുടെ വെള്ളമോ, 2-3 ഉപയോഗിക്കും. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മിക്കതും. എനിക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണ കാരണം ഞാൻ തേങ്ങാവെള്ളം കൊണ്ടാണ് 90% ഇപ്പൊ ഈ അമൃതം ഉണ്ടാക്കുന്നത്. പിന്നെ പയറുപൊടി എന്ന് പറയണത്, ഇപ്പൊ ഇരട്ട പരിപ്പുള്ള പരിപ്പിന്റെ പയറാണ് നമുക്ക് വേണ്ടത്. മുതിരയാണ് ഇപ്പൊ തിരി വില കുറവ്. പക്ഷെ നമ്മളിപ്പോ ഈ ചില കടകളിലൊക്കെ നമ്മൾ ഉപയോഗശൂന്യമായിട്ടൊക്കെ എടുക്കണ പയറൊക്കെ നമുക്ക് അവര് വില കുറവിന് തരും. അപ്പൊ നമ്മളത് വാങ്ങി പൊടിപ്പിച്ച 1 കിലോ പയറപ്പൊടി അതിൽ വേണ്ടോ 200 ലിറ്ററിന്? അത് മാസത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോ അതിന് അത്ര ചെലവുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അത്ര ചെലവില്ലാത്ത ഒരു രീതിയാണ് അവലംബിക്കുന്നത്. പിന്നെ നമ്മളൊരു പുതിയതായിട്ട് പച്ചക്കറി തുടങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ മഞ്ഞൾ, ഇഞ്ചി, ചേമ്പ്, ചേനയൊക്കെ നടുമ്പോ അടിവളമായിട്ട് നമ്മൾ ഘനജീവാമൃതം കൊടുക്കും. അത് ഉണ്ടാക്കുക എങ്ങനെയാന്ന് വെച്ചാൽ 100 കിലോ ചാണം, ആ 100 കിലോ ചാണം നമുക്ക് 21 ദിവസം കൂട്ടി വെച്ചതായാലും കുഴപ്പമില്ല. അതില് ഇതുപോലെ 1 കിലോ പയറുപൊടി, 1 കിലോ ശർക്കരി വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉപയോഗിക്കാം.
പിന്നെ ഒരു പിടി മണ്ണ്. ആ ജീവാമൃതത്തിലും വേണം കേട്ടോ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു പിടി മണ്ണ്. മണ്ണ് വേണം. അപ്പൊ ഈ ഒരു പിടി മണ്ണും ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ ഇത്തിരി ഉണക്കം ബാധിച്ചിട്ടുണ്ട് 21 ദിവസത്തെ ചാണകം ഒരു പശുവൊക്കെ ആവുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മൂത്രവും നമുക്ക് തളിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൂട്ടിയിടുക. 20 ഡിഗ്രി സെന്റിഗ്രേഡിലും താഴെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില എന്ന് വെച്ചാൽ അത് ചണച്ചാക്കൊണ്ട് മൂടിയിടണം. അല്ലാത്ത ഇതിൽ നമ്മൾ വെറുതെ കൂട്ടിയിട്ടാൽ മതി. അത് 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നിഴലിൽ ഉണക്കാനാ പറയാം. അധികം വെയിലില്ലാത്തോടത്ത് അത് പരത്തിയിട്ട് ദിവസം 2-3 പ്രാവശ്യം ചിക്കി നമ്മൾ ഉണക്കുക. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചണച്ചാക്കിൽ കെട്ടിയത് ഒരു മരപ്പലകേമ കയറ്റി വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിൽ ഈ ജീവാണുക്കൾ കോടാനുകൂടി ജീവാണുക്കളാണ്. അത് സമാധിയിലായിട്ട് കെടുക്കുന്നുണ്ടാവും. അത് ഭൂമിയിൽ വരുമ്പോ അവർ ഉണരാൻ തുടങ്ങും. അവരാണല്ലോ ഇത് ചെയ്യണത്. അപ്പൊ അങ്ങനെയാണ്. സാധാരണഗതിയില് സസ്യങ്ങൾക്ക് കേടുകളൊക്കെ വരുമല്ലോ. അപ്പോ ചേച്ചി ജൈവ കീടനാശിനികളായിരിക്കും ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കാറ്? നമ്മൾ നീമാസ്ത്രം ഉപയോഗിക്കാറുണ്ട്. നീമാസ്ത്രം, പിന്നെ അഗ്നിയാസ്ത്രം ഉപയോഗിക്കാറുണ്ട്. അത് ഒരുവിധം നല്ലതാ. നല്ല എന്താ പറയാ, നല്ല എഫക്റ്റീവ് ആണത്. അത് ഇവിടെ സ്വന്തം തയ്യാറാക്കുന്നത്? ഞാൻ തയ്യാറാക്കണതാ. അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നീമാസ്ത്രത്തിന് നമുക്ക് എന്താ പറയാ 200 ലിറ്ററിന്റെ വെള്ളം. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്താൽ മതി. 10 ലിറ്റർ ഗോമൂത്രം, അല്ല 10 അല്ല 20 ലിറ്റർ ഗോമൂത്രം, 10 കിലോ നമ്മുടെ ഈ ആര്യവേപ്പിന്റെ അല്ല. അതെങ്ങനെയാന്ന് വെച്ചാല് തണ്ടടക്കം ചതച്ചിട്ടാ മതി. പിന്നെ 2 കിലോ ചാണം. ഈ ചാണവും മൂത്രവും ഈ വെള്ളം കൂടി നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഈ ചാരിവേപ്പിന്റെ ഇല നന്നായി ചതച്ച് അതിലിട്ടിട്ട് തണലത്ത് മൂടി വെക്കുക. ചണച്ചാക്കൊണ്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ദിവസം 2 നേരം ഒരേ മിനിറ്റ് നമ്മൾ ക്ലോക്ക് വൈസ് ഇതിൽ ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞാൽ അത് നമുക്ക് അരിച്ച് മൺപാത്രത്തിൽ സൂക്ഷിക്കാനാണ് സാറ് പറയണത്. പാത്രത്തിൽ സൂക്ഷിക്കാം. അത് നമുക്ക് 6 മാസം വരെ ഉപയോഗിക്കാം. അതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്യണമെന്നില്ല. അത് സാധാരണ എന്തൊക്കെ കേടുകൾക്കാണ് ഉപയോഗിക്കാറ്? അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും അങ്ങനെ ഈ പൊടി എന്താ പറയാ ഒരുവിധം മിക്ക കേടുകൾക്കും അത് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ മറ്റൊരു കീടനാശിനിയെക്കുറിച്ച് പറഞ്ഞു, അഗ്നിയാസ്ത്രം. പിന്നെ ഇത് ബ്രഹ്മാസ്ത്രം ഉണ്ട്. അതിന് കുറെ ഇലകൾ വേണം. അത് നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ അത് ഇലകളെ പറ്റി അറിയണം, ഒരു കുറച്ചുള്ളൂ. അപ്പൊ നമുക്കത് മുഴുവൻ അറിയണില്ല. അഗ്നിയാസ്ത്രം എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ 20 ലിറ്റർ മൂത്രം, 2 കിലോ ആര്യവേപ്പില, പിന്നെ 500 ഗ്രാം നമ്മുടെ പുകയില. പുകയില നന്നായി ചെറുതായി പൊടിക്കണം. പിന്നെ 500 ഗ്രാം കാന്താരി മുളക്, നല്ല എരിവുള്ള മുളക്. 250 ഗ്രാം വെളുത്തുള്ളി. അത് നന്നായി അരക്കണം. അമ്മീം അരക്കണം എന്നൊക്കെയാണ് സാറ് പറയുന്നത്. അത് മുഴുവനും പ്രാക്ടിക്കൽ അല്ല. നമ്മളപ്പോ ഞങ്ങളിവിടെ ആട്ടുകല്ലിലിട്ട് ഇടിച്ചെടുക്കും നന്നായി. എന്നിട്ട് ഈ മൂത്രത്തിൽ ഇത് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ തിളപ്പിക്കും. തിളപ്പിച്ച് കഴിഞ്ഞാൽ 2-3 തള തിളയ്ക്കണം എന്ന് പറയും. ഒരു പ്രാവശ്യത്തിരി തീ കുറച്ച് വീണ്ടും തിളപ്പിക്കാം. എന്നിട്ട് നമ്മൾ മണ്ണിൽ ഇറക്കി വെക്കാം. അപ്പൊ മണ്ണ് ഇപ്പൊ മഴക്കാലത്ത് ഇറക്കി വെക്കാൻ പറ്റില്ല. കുറച്ച് മണ്ണ് കോരിയിട്ട് നമ്മൾ ഉള്ളിൽ തന്നെ അത് ഇറക്കി വെക്കും. എന്നിട്ട് അത് തണുക്കാൻ 48 മണിക്കൂറാണ്. അത് ഇതുപോലെ തന്നെ 2 നേരം ഇളക്കണം, വലത്തോട്ട് ഇളക്കണം. എന്നിട്ട് അത് അരിച്ച് നമ്മൾ ഉപയോഗിച്ച 3 മാസം വരെ അത് ഉപയോഗിക്കാം. അത് 100-200 ലിറ്റർ വെള്ളത്തിലേക്ക് 6 ലിറ്റർ അഗ്നിയാസ്ത്രം മതി. അത് ഇതുപോലെ തന്നെ ഒരുവിധം കീടങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് എന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? ഇപ്പൊ ഏകദേശം വിളവെടുക്കാൻ ആയിട്ടുള്ള കൃഷികൾ ഏതൊക്കെയാണ് ഉള്ളത്? പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് അത് ഇവിടെ തന്നെയാണോ അതിന്റെ തൈകൾ ഉണ്ടാക്കുന്നത്, വാങ്ങുന്നതാണോ? അപ്പൊ അതിനെ കുറിച്ച് ഒരു വിവരണം ചേച്ചി തരാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇഞ്ചി ഉണ്ട്, മഞ്ഞൾ ഉണ്ട്, വലിയ പട്ടച്ചേമ്പ്, 2 തരം നീലിയും വെള്ളയും പട്ടച്ചേമ്പ് ഉണ്ട്. കാവച്ചേമ്പുകൾ, നീലച്ചേമ്പ്, നീലച്ചേമ്പ്, പിന്നെ കാവത്തുണ്ട്, പിന്നെ ചേന ഉണ്ടായിരുന്നു. ചേന ഞാനിപ്പോ പറിച്ചു കഴിഞ്ഞു, ഇങ്ങനെ വാടി വീണപ്പോ ഞാൻ പറിച്ചു. അപ്പൊ ആ ഈ വക കാര്യങ്ങളൊക്കെ ഏത് മാസത്തിലാണ് ഇത്? ഞാൻ ഇഞ്ചി നട്ടത് മാർച്ച് മാസത്തിലാണ്. നമുക്ക് നനയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാർച്ചിൽ നടാം. അപ്പൊ 10 മാസത്തോളം ഞാൻ എന്റെ ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് നേരത്തെ നടുന്നത്. അപ്പൊ ഇഞ്ചി കൃഷിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചിക്ക് പ്രത്യേകം കൂടുതലായിട്ട് വിളവ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് ഇതുപോലെ തന്നെ ഘനജീവാമൃതവും പിന്നെ മണ്ണും ഇത് എന്താ പറയാ ചവറ് അടിയിൽ ഞാൻ ചാക്ക് നിറയ്ക്കുമ്പോ അടിയിൽ ചകിരി നിറയ്ക്കും. ചകിരിയുടെ മേലെ ചവറിടും. ചവറിട്ട് ഈ ഘനജീവാമൃതവും മണ്ണും കൂടി മിക്സ് ചെയ്തത് നിറച്ചിട്ടാണ് ഇഞ്ചി വിത്ത് ഞാൻ നടുന്നത്.
അപ്പൊ അങ്ങനെ നട്ടിട്ട് എനിക്ക് നല്ലൊരു വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ജീവാമൃത പൊതിയിട്ട് ജീവാമൃതം ഒഴിക്കും, ശിമക്കൊന്ന പൊതിയിട്ട് വരുമ്പഴിയിലൊക്കെ ചാക്കിലായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അതാവുമ്പോ കുറച്ചും കൂടി നമുക്ക് പുറത്തേക്ക് വളം നഷ്ടപ്പെടുന്നില്ല, അത് ആ ഇഞ്ചിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു താഴത്ത് നടന്നേക്കാളും കുറച്ചും കൂടി നല്ലതാന്ന് തോന്നി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇഞ്ചി ഇപ്പൊ മാർച്ചിൽ നട്ടുല്ലോ ചേച്ചി, അത് വിളവെടുക്കുന്നത് ഏകദേശം ഏത് മാസത്തിലായിരിക്കും? ശരിക്കും അത് വൃശ്ചികത്തിൽ എടുക്കാം, വൃശ്ചികത്തിലാണ് ഡിസംബർ മാസത്തിലൊക്കെ എടുക്കാം. ഞാൻ പക്ഷെ കന്നിമാസം തൊട്ട് ഞാൻ എന്റെ ആവശ്യത്തിന് പറിച്ചെടുക്കാറുണ്ട്. ഓണം കഴിഞ്ഞ ശേഷം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഞ്ചിക്ക് കുറച്ച് ആവശ്യം കൂടല്ല, അപ്പൊ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വിഷം വാങ്ങണ്ടല്ലോ, അതുകൊണ്ട് എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞള് കൃഷി, ആ മഞ്ഞള് നന്നായിട്ട് ചെയ്യും. അതുണ്ട് അല്ലേ? അതിന്റെ പ്രോസസ് എന്താണ് ചേച്ചി ചെയ്യാറ്? പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പച്ച, ഞങ്ങളോട് പാലിയക്കർ പറയും ശരിക്കും പച്ചക്ക് അരിഞ്ഞിട്ട് നെഴലിൽ ഉണക്കാനാ പറയുക, അതിനാണ് ഗുണം കൂടല്. പക്ഷെ അതിനൊരു മണം എല്ലാവർക്കും പിടിക്കില്ല. ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് പാലിലൊക്കെ ഇട്ട് കഴിക്കാൻ അത് ഉപയോഗിക്കും. പാലില് ഞങ്ങളിട്ട് കഴിക്കാറുണ്ട്. ബാക്കിയുള്ളത് നമ്മള് പുഴുങ്ങും, പുഴുങ്ങി ഉണക്കും. ആ പൊടിപ്പിച്ച് അരിച്ച് വൃത്തിയാക്കി പാക്ക് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. ചേച്ചി ഇതിനിടെ ഒരു സംരംഭക കൂടിയാണ്, പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കണം പറഞ്ഞു. ഏതൊക്കെയാണ് ഒരു ചേച്ചി വിപണനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ? ഞങ്ങള് പശുവിന്റെ ചാണകത്തിൽ നിന്ന് ഫേസ് പാക്ക്, ഹെയർ മാസ്ക്, ബോഡി മാസ്ക്, അതേപോലെ തന്നെ പൽപ്പൊടി, അത് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവിടെ വീട്ടില്. അത് ഇതുപോലെ നന്നായി സെയിൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പശുവിന്റെ പാലിൽ നിന്ന് പനീർ, തൈര് കൊടുക്കും, പനീർ ഉണ്ടാക്കും, പിന്നെ നെയ്യ് കൊടുക്കും, മോരും അങ്ങനെ കൊടുക്കാറുണ്ട്. പാൽ അങ്ങനെ വിൽപ്പന ഇല്ല. പിന്നെ നാളികേരം പാലിയകർ പറയും ഞങ്ങളോട്, ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തന്നെ അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കണമെന്ന്. അപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണി ഉണ്ടാക്കി ഞാനത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പിഴിഞ്ഞിരിക്കണ കൊറ്റൻ നമ്മൾ നാളികേരം ചെരുകി പിഴിയാണ് നമ്മള്. അത് എന്താ പറയാ, ചൂട് കയറ്റണം, ആവി കയറ്റണ പോലെ കയറ്റ, എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ ആ കൊറ്റൻ നമ്മൾ കോഴിക്ക് തീറ്റയിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ഈ വെളിച്ചെണ്ണ വെന്ത് വരുമ്പോ ഒരു കൊറ്റനുണ്ടാവും ചുവപ്പ് നിറത്തില്, ആ കൊറ്റനോണ്ട് ചമ്മന്തി ഉണ്ടാക്കി ഞാൻ എലൈറ്റിലൊക്കെ വെക്കുന്നുണ്ട്, എലൈറ്റ് സൂപ്പർ മാർക്കറ്റില്. പിന്നെ അടുത്തുള്ളൊരു അറിയുന്ന ഒരു കുറെയൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഉൽപ്പന്നങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ലൈസൻസും സംവിധാനങ്ങളൊക്കെ ചേച്ചി, ഈ പശു ഏത് പശുവാണ് ചേച്ചി? കപില എന്ന് പറയുന്നത്. കണ്ണ് കണ്ടോ? ആ കണ്ണിന്റെ പ്രത്യേകത ചെമ്പ നിറാണ്, സാധാരണ പശുവിന്റെ കണ്ണ് പോലെയല്ല. കപില അല്ലേ? അതേപോലെ തന്നെ എന്റെ മുഖത്തിന്റെ അവിടെ കറുപ്പില്ല. കറുപ്പില്ല. ഓ ശരി. ഇതിനെ എവിടെ നിന്നാണ് സംഘടിപ്പിച്ച ചേച്ചി? കോഴിക്കോടുന്ന് മോൻ കൊണ്ടുവന്നു അല്ലേ. കണ്ണിന് പ്രത്യേകത ഉണ്ട് അല്ലേ കപില? ശരി. ഒരു ഭംഗിയുള്ള കൂടിയാണ് അല്ലേ കപില. ആകെ എത്ര പശുക്കളുണ്ട് ഇവിടെ ചേച്ചി? നാല് പശു രണ്ട് കുട്ടികളുണ്ട് അല്ലേ. അതിലൊരു എന്നാണ് കപില അല്ലേ? കാസർഗോഡ് കൂടുതലാണ് അല്ലേ. ഇത് ഇതിനിപ്പോ എത്ര പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി? അഞ്ച് പ്രസവം കഴിഞ്ഞ, ആറാമത്തെ കുത്തി വെച്ചിട്ടുണ്ട്. ആറാമത്തെയാണ് കുത്തി വെച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ പാലൊക്കെ കിട്ടുമോ? പാല് ഒരു ഒന്നര ലിറ്റർ. ഒന്നര ലിറ്റർ കിട്ടും അല്ലേ. ഏറ്റവും കുറവ് പാലുള്ള ഏറ്റവും ഗുണം കൂടല. ഓ ശരി. ഇവയ്ക്ക് എന്താ തീറ്റ ഒക്കെ കൊടുക്കണ ചേച്ചി? തവിട് പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്കും തവിടും മാത്രം കൊടുക്കും. അത് എപ്പോഴൊക്കെയാണ് കൊടുക്കുക? അത് കാലത്തും വൈകിട്ടും കൊടുക്കും. കാലത്ത് സമയം എത്ര മണിക്ക്? പണിക്കാരത്തി ഒരു എട്ടര ആവുമ്പോഴാണ്. അപ്പൊ കൊടുക്കും അല്ലേ. പിന്നെ ഒരു അഞ്ചു മണിയാകുമ്പോ കൊടുക്കും. ആ ചേച്ചിനെ ഈ കൃഷി മൃഗ പരിപാലനത്തിന് സഹായിക്കാനായിട്ട് ഒരാളൊക്കെ ഉണ്ട് അല്ലേ ചേച്ചിക്ക് സഹായിട്ട്. ചേച്ചി ഇവിടെ ഒരു തോട് കുഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ അതില് കുറച്ച് പച്ചലയും ഇതൊക്കെ വെട്ടിട്ടുണ്ടല്ലോ, എന്താണ് സംഭവം? ഞാനിവിടെ ചവറൊന്നും കത്തിക്കാറില്ല. ചവറ് കത്തിക്കാറില്ല. ഇത്രയും വൃക്ഷങ്ങൾ ഈ പറമ്പിലുള്ള എന്റെ എല്ലാ ചവറും ഇതേപോലെ കാന കോരി അതിലിടും. എന്നിട്ട് അതില് ജീവാമൃതമാണ് കൊടുക്കുക. ജീവാമൃതം കൊടുത്ത് നമ്മൾ നനയ്ക്കുമ്പോഴും അതിലാണ് വെള്ളം കൊടുക്കുക. അതില് വെള്ളം കൊടുത്താൽ അതിന് ചുറ്റുമുള്ള തെങ്ങുകൾക്കും എല്ലാ വൃക്ഷങ്ങൾക്കും അത് കിട്ടും. കിട്ടും. അപ്പൊ എത്ര ദൂരേക്ക് നമ്മുടെ തെങ്ങിന്റെ വേര് പോണോ അത്രയും തെങ്ങിന് ഉറപ്പ് കൂടല. അതായത് തെങ്ങിന്റെ തടത്തിലേക്ക് വെള്ളം കൊടുക്കുന്നില്ല. വെള്ളം കൊടുത്തില്ല. കുറവാണ്. ഇങ്ങനെ കുഴികളെടുത്ത് അതില് പച്ചിലവളട്ട്. പച്ചിലവളം എന്നല്ല, അതിപ്പോ ഞാൻ ഇവിടെ മരം മുറിച്ച പെട്ടു എന്നുള്ളോ. ഈ ചപ്പ് ചവറുകളും എന്താ പറയാ, എല്ലാ നമ്മള് കത്തിച്ച് പണ്ട് കളയണ എല്ലാം ഇതിലിടും. ഇതിലിട്ടിട്ട് ജീവാമൃതം ഒഴിച്ചു കൊടുക്കും.
പിന്നെ വേനൽക്കാലാകുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആറ് മാസം ആകുമ്പോഴേക്കും ആ കാനൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതില് ഓലമൊട്ടല അങ്ങനെ എന്നിട്ട് അപ്പൊ കാണാം നമ്മളൊരു എന്താ പറയാ പാമ്പിനെ അത്ര വലിപ്പത്തിലുള്ള ഇരകളെ കാണാൻ. ജീവാമൃതം ഒഴിച്ചു കൊടുത്തിരിക്കും, ജീവാമൃതം ഒഴിക്കണം. ഇപ്പൊ ഞാനൊരു അഞ്ചു കൊല്ലായത് കൊണ്ട് ജീവാമൃതം ഒഴിച്ചില്ലെങ്കിലും എന്റെ പറമ്പിൽ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതി കൂടി ചേച്ചി ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് വളരെ കൃഷികൾ വൃത്തിയാവാൻ സഹായിക്കല്ലോ. വർഷക്കാലത്ത് വെള്ളം ഇതിലിറങ്ങും. നമ്മുടെ കിണറുകളൊന്നും എനിക്ക് വറ്റാറില്ല, കിണർ വറ്റാറില്ല. ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് എനിക്ക് വേനൽക്കാലത്ത്. എല്ലാവരുടെ കിണർ വറ്റില്ല, എന്റെ കിണർ വറ്റാറില്ല. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. അത് നമ്മുടെ നാടൻ പശു വളർത്തുന്ന ഒരുവിധം വീടുകളിൽ ഉണ്ട് അത്, സത്യം. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ മണ്ണിര വരുമ്പോ അധികോടിയും വെള്ളം ഇറങ്ങും. അങ്ങനെ വെള്ളം നമ്മൾ സംഭരിക്കുന്നുണ്ട്, അധികം ഒഴുക്കി വിടുന്നില്ലല്ലോ. ചേച്ചി ഇങ്ങനെ നാടൻ പശു വളർത്തുന്ന ഒരു ചേച്ചി നിരഞ്ജന വർമ്മയുടെ ക്ലാസ്സിൽ പോയ കാര്യം പറഞ്ഞു. നാടൻ പശുക്കൾ വളർത്തുന്ന നിരഞ്ജന വർമ്മ താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഓർമ്മയിലുണ്ടോ ചേച്ചി? ഓർമ്മയിലെന്ന് പറഞ്ഞത് നമ്മളുടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല പാലും നല്ല നെയ്യും അസുഖങ്ങളില്ലാണ്ടിരിക്കാൻ പറ്റുമെന്ന് സാറ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അത് എന്റെ അനുഭവത്തിൽ അത് വാസ്തവമാണ്. വാസ്തവമാണ് അല്ലേ? ആ, കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല പാല് നമ്മുടെ നാടൻ പശുവിന്റെ പാലാണ്. എത്ര കുറവ് പാല് കിട്ടുന്ന പശുവാണോ അത്രയും ഗുണം കൂടുതലാണ് ആ പാലിനെന്നാണ് പറയണത്. അതിന്റെ നെയ്യായാലും കൊച്ചുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവാനും ആരോഗ്യം ഉണ്ടാവാനും അത് നല്ലതാ. എന്റെ മോന്റെ കുട്ടിക്ക് ഞാൻ 67 വയസ്സായപ്പോ തൊട്ട് ഈ പാല് കൊടുത്ത് വളർത്തുന്നതാ. ഇന്ന് വരെ ഒരു അസുഖ കുട്ടിക്കില്ല. ഡോക്ടർമാര് പാല് കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പശുവിന്റെ പാല് കൊടുത്തിട്ട് ഞങ്ങളുടെ മോനൊരു അസുഖമില്ല, ജലദോഷം കഫക്കെട്ട് ഒന്നുമില്ല. ലീല ചേച്ചിയുടെ താറാവുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. താറാവിന്റെ കൂടാണ് ചേച്ചിയെ. താറാവിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ചേച്ചിയുടെ. എത്ര താറാവുണ്ട് ചേച്ചിയെ? 27 താറാവുണ്ട്. അതെങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടാവും? മൂന്ന് വിഭാഗമുണ്ട്. ഏതൊക്കെയാണ്? 15 ദിവസമായിട്ട് അവിടെ ഒരു റൂമിൽ കിടക്കുന്നുണ്ട് ലൈറ്റ് വേണം. വേണം. പിന്നെ ഇത് എന്ന് പറഞ്ഞത് 2 മാസം 1.5 മാസമായ താറാവുകളും. ഈ താറാവുകള്, പിന്നെ ഇതെല്ലാം ഒരു ഇനം തന്നെയാണോ? വ്യത്യസ്തമാണോ? ആ, ചേച്ചി തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത്? വാങ്ങിച്ചതല്ല. ആ ശരി, ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. ആ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചേച്ചി? അത് എനിക്ക് മൃഗാശുപത്രിയിൽ നിന്ന് അന്ന് ചിഞ്ചു ഡോക്ടർ ഉള്ളപ്പോ കുറച്ച് താറാവിനെ തന്നിരുന്നു. ചിഞ്ചു ഡോക്ടർ മൃഗാശുപത്രി? ആ, മൃഗാശുപത്രി ചിഞ്ചു. ആ, ശരി. കുര്യൻ ചിഞ്ചു മരിയ കുര്യൻ. ഞാൻ മോഹനേട്ടന്റെ അവിടെ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ച് നല്ലൊരു ഡോക്ടറാ. അപ്പൊ അന്ന് കുറച്ച് താറാവിനെ എനിക്ക് തന്നു. അത് മുട്ടയിട്ടിട്ട് ഇപ്പൊ അത് ഞാൻ എന്റെ കോഴിക്ക് പൊരുന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇട്ടോളെ ഉണ്ടായിട്ടുള്ളത്. ആ ശരി. എത്ര എണ്ണം വീതം വെച്ചത്? ഞാൻ 10 മുട്ട വെച്ചു, 10 കൊത്തി. 10 കൊത്തി. ഒരു കോഴിക്ക് 10 എണ്ണം വെച്ചത്. അതൊരു കോഴി കൊത്തി കുടിച്ചിട്ടും പിന്നെ ഒരു കുട്ടീനെ കൊത്തി കൊന്നിട്ടും അതിൽ 6 എണ്ണം ഉണ്ടായിട്ടുള്ളു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ചേച്ചി ഇങ്ങനെ സ്വയം ഉണ്ടാക്കുന്നത് നിമിത്തം ഒരു ലാഭം വരുന്നുണ്ട് അല്ലേ? താറാവുകളെ മേടിക്കണമെങ്കിൽ വലിയ വില ഒക്കെ കൊടുക്കണ്ടേ? ഈ ഇനത്തെ കുറിച്ച് ചേച്ചി എന്തോ പറഞ്ഞല്ലോ. ആ, ഇത് കുട്ടനാടൻ താറാവ്, ചാരിൻ ചെമ്പല്ലിയും. താറാവിൽ വെച്ചിട്ട് നല്ല എന്നാണ് അത്. ആ, ചാരിൻ ചെമ്പല്ലി. അപ്പൊ അവയെ എങ്ങനെയൊക്കെയാണ് ചേച്ചി സംരക്ഷിക്കുന്നത് ഈ താറാവുകളെ? അവർക്ക് ഞാൻ ഇപ്പൊ കാലത്ത് പിണ്ണാക്കം തവിടും ഒഴിച്ചു വെച്ച് കൊടുത്തു. കാലത്ത് നാളേ പിണ്ണാക്ക്? ആ, പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്. ആ, തേങ്ങ പിണ്ണാക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുരുക്ക് വെളിച്ചെണ്ണ പീരിയുള്ളപ്പോ ഞാൻ അതും കൊടുക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോ അവർക്ക് കുറച്ച് അവരുടെ ആ ഗ്രോത്തിന് മേടിക്കുന്ന തീറ്റ ഗ്രോവർ കുറച്ച് കൊടുത്തു. പിന്നെ വീക്കി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കുറച്ച് വലുതാകുമ്പോൾ പുറത്തേക്ക് വിടണം. പുറത്തേക്ക് വിടണം. ഇപ്പൊ വല്ല നായൊക്കെ പിടിക്കണം. പിടിക്കണം വെച്ചിട്ട്. അപ്പൊ അടുത്ത് കൊള്ള എന്തെങ്കിലും ഉണ്ട്? കൊള്ളണ്ട്. അവിടേക്ക് പോവുകയും ചെയ്യും. മുട്ടയിടലൊക്കെ എങ്ങനെയാ? മുട്ട പിന്നെ കാലത്ത് ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ അഴിച്ചിടുമ്പോഴേക്ക് ഇതിന് പിന്നെ മുട്ടയിടാറില്ല. അത് 5 മാസം ആവണ്ട. ഇനിയിപ്പോ ഈ താറാവ് വൈകുന്നേരം ആവുമ്പോ ഇതിന്റെ ഉള്ളില് അവര് കൂട്ടിലേക്ക് കയറിക്കോളും. സ്വയം വന്ന് കയറിക്കോളും. അപ്പൊ നേരം എടുത്ത് നോക്കുമ്പോ ഈ മണ്ണിൽ മുട്ടിയിട്ട് കിടക്കണം സാധിക്കും. അങ്ങനെയാണല്ലേ. അപ്പൊ താറാവ് കൃഷി ഇനി തുടങ്ങാനിരിക്കുന്നോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉപദേശങ്ങൾ എന്തെങ്കിലും നൽകാനുണ്ടോ? ഇനി ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് താറാവിനൊക്കെ വളർത്തണം എന്നുള്ളവരോട്. കുളമുണ്ടെങ്കിൽ നമുക്ക് നല്ലതാ. കുളമുണ്ടെങ്കിൽ കുറെ നേരം അവർ കുളത്തിലേക്ക് പോയിക്കോളൂലോ. പോയിക്കോളും. പിന്നെ അതിലുള്ള പ്രാണികളും അങ്ങനെ ചെറുമീനകളും തിന്ന് പിന്നെ നമുക്ക് തീറ്റ കുറവല്ലേ കൊടുക്കണ്ടോ? പിന്നെ ചേച്ചിയുടെ ഒരു സന്ദേശം കൂടി ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ മേടിക്കുന്നതിനേക്കാൾ ഉപരി
നമ്മൾ വെറുതെ വെച്ചുണ്ടാക്കുന്നതാണ് നല്ല കാര്യം. അപ്പൊ അതിന് താറാവ് കൃഷിയുടെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലേ ജഡ്ജ്? ഇത് ചേച്ചിയുടെ മഞ്ഞൾ കൃഷിയാണ് അല്ലേ? മഞ്ഞൾ കൃഷി. ആ ഇത് ഇതാണ് ചേച്ചി പറഞ്ഞത്, ഇനി എന്നൊക്കെയാവും ഡിസംബറിൽ? ഡിസംബറില്ല, ജനുവരി ലാസ്റ്റോട് കൂടിയൊക്കെ ഇത് വിളവെടുക്കാനായിട്ട് കഴിയും. ഈ മഞ്ഞൾ തണ്ട് വാടണം, തണ്ട് വാടണം, അത് സ്വാഭാവികമായിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് വരുമല്ലോ അല്ലേ. വേനലിന്റെ ഒരു ഇത് മൂപ്പ് വരും. ഇത് ചേച്ചി അക്കാരിങ്ങ കോഴികളാണ് അല്ലേ ചേച്ചി? അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ചേച്ചി ഒന്ന് പറയോ. എന്നെ എത്ര നാളായി വളർത്തി തുടങ്ങിട്ട് ചേച്ചി? നാലു കൊല്ലായി. എന്തെങ്കിലും ഇതിലേക്ക് തിരിയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? കരിങ്കോഴിയിലെ ആസ്മ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത്, ഇതിന്റെ ഇറച്ചി മുട്ടയൊക്കെ. അതുപോലെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായാലും മുട്ട നല്ലതാ നമുക്ക്. അപ്പൊ അതിന്റെ ഒരു ബേസിൽ ഞാൻ വളർത്തി തുടങ്ങിയതാണ്. എത്ര കോഴികളുണ്ട്? 6 എണ്ണൊക്കെ ഉണ്ടായിരുന്നു, 20 എണ്ണം കരിങ്കോഴിയുള്ളൂ. ചാത്തനുണ്ട് അല്ലേ? അതിന്റെ ഇടയില് മറ്റു വ്യത്യസ്ത നാടൻ കോഴികളുണ്ടല്ലോ അല്ലേ? നല്ല ഭംഗിയുള്ളൊരു കോഴിച്ചാത്തനം ഒക്കെ ഉണ്ടല്ലോ അല്ലേ ചേച്ചിയെ? അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേച്ചി വളർത്തുന്നത്? അതിന് ഇതിന്റെ ഇടയിൽ വ്യത്യസ്ത കൂടുകളൊക്കെ അല്ലേ? അവിടെ ഒരു കൂടുണ്ടല്ലോ ചേച്ചി? ചെറിയ കുട്ടികൾ, ഞാൻ ഇൻക്യുബേറ്റർ വെച്ച് മുട്ട വിരിക്കുന്നു. ആ അതിന് കുട്ടികളുള്ളത് അല്ലേ? അത് ശരി. അപ്പൊ ഇവയും കാറ്റഗറൈസ് ചെയ്ത് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട് ചേച്ചി ഇതില്. പിന്നെ അവക്ക് കയറി കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇത് 20 ദിവസമായിട്ടുള്ളത് അല്ലേ? ഇതില് കരിങ്കോഴിയുണ്ട് അല്ലേ? ഇവയൊക്കെ വിപണനൊക്കെ എങ്ങനെയാ ചേച്ചി ഇതിന്റെ? ആ സാധാരണ ഇതിൽ എന്ത് വിലയ്ക്ക് ഉണ്ടായിരിക്കും കരിങ്കോഴിക്കൊക്കെ? 150 രൂപ ഒരു മാസമായി അല്ലേ? പിന്നെ കോഴിമുട്ടൊക്കെ എങ്ങനെയാണ്? പോകുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വിപണനം തുടങ്ങുന്നത് അല്ലേ? ഇവയ്ക്ക് തീറ്റ തീറ്റ എന്തൊക്കെ കൊടുക്കണം ചേച്ചി? ഇവിടെ കുഞ്ഞുങ്ങള് രണ്ട്, ഇത് ഇത്തിരി തേളയത് കുറച്ച് 2 മാസമായി 1.5 മാസമാണ്. അങ്ങനെയാണ് അല്ലേ? ഇതിന്റെ അടിയിൽ എന്താണ് ഇട്ടിരിക്കുന്നത് ചേച്ചി? ചകിരിച്ചോറ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം എടുക്കും അല്ലേ? അങ്ങനെയാണ്. പിന്നെ ഇവിടെ സുരക്ഷിതത്തിന് വേണ്ടിട്ടാണ് അല്ലേ ഈ വലകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്? വളരെ നീറ്റ്. ഓ അതിന് മുകളില് നെറ്റ്. അപ്പൊ ഇങ്ങനത്തത് നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ശക്തമായൊരു ഉരുക്ക് കോട്ടയിന് ഉണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ വളരെ വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ ചോദിച്ചത്. ആ അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യും, വൃത്തിയാക്കി ഇടും അല്ലേ? ഈ ചെടി എന്താണ് ചേച്ചി? സ്നേക്ക് ഫ്രൂട്ട് അല്ലേ? ആ ശരി. ഫ്രണ്ട് തന്നാണ് എനിക്കത്. ആ ശരി, ഫ്രണ്ട് സമ്മാനിച്ചാണ്. ആ അതിന്റെ പ്രത്യേകതകൾ എന്താ? ഇങ്ങനെ പഴം രുചിയുള്ള പഴമാണെന്നാണ് പറയണത്, നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല അല്ലേ? കഴിച്ചിട്ടുമില്ല. അപ്പൊ അത് ഇത് ആണ് പെണ്ണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ വിഭാഗത്തില്? പറയണുണ്ട്, ഇതിപ്പോ വെച്ചിട്ട് 3-4 വർഷം വർഷമായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി നമുക്ക് കാത്തിരുന്ന് നോക്കാം, കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാം. ഇതാണ് ലീല ചേച്ചിയുടെ ഇഞ്ചി കൃഷി അല്ലേ? ആ ഇത് ചാക്കിലാണല്ലോ അല്ലേ ചേച്ചി വെച്ചിട്ടുള്ളത്? ആ ഇവിടെ ഇത് ഇത് എന്താണ് ചേച്ചി? ഇത് പൂവിട്ടതാണ്. ഇതുമ്പോ നല്ലൊരു വയലറ്റ് പൂവ് ഉണ്ടാവാറുണ്ട്, അതിപ്പോ കൊഴിഞ്ഞു പോയി. ഇതിനുള്ളിൽ നല്ലൊരു വയലറ്റ് പൂവ് വരും. പൂ തന്നെ രണ്ട് കളർ ഉണ്ടല്ലോ അല്ലേ? ഇത് പക്ഷെ പൂപ്പം മൂത്തതാണോന്നുണ്ട്. ചോപ്പാറത്തിലുള്ള മൂത്താണ് അല്ലേ ഇഞ്ചി? അപ്പൊ കൊറേ ചാക്കുകളുണ്ടല്ലോ അല്ലേ? ഈ സൈഡിലുണ്ടല്ലോ അല്ലേ ചാക്കുകളായിട്ട് ഇഞ്ചി ഉണ്ട് അല്ലേ? ചാക്കിൽ ഇഞ്ചി വെച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ അത് ചാക്കിൽ വെക്കാൻ തുടങ്ങിയത്. ചാക്കിൽ വെക്കാൻ തുടങ്ങിയത്. നട്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ അധികം ഞാൻ ചാക്കിൽ വെക്കുന്നു. ചാക്കില്. അപ്പൊ അത് നല്ല രസമുണ്ടല്ലോ അല്ലേ, വീട്ടിലേക്ക് വരുന്ന വഴിയുടെ ഇരുഭാഗത്തുമായിട്ട് ചാക്കില് ഇഞ്ചി വെക്കാന്ന് പറഞ്ഞാല് കൊറച്ചധികം തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ
ശരി, അത് നല്ല ഒരു രീതിയാണ്. അപ്പൊ ശരിക്കൊരു ഭംഗി മാത്രല്ല, വിളവും തരുന്നുണ്ട് സാമ്പത്തികമായിട്ടും. അത് അതൊരു മാതൃക തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം പറയണം കേട്ടോ. ചേച്ചി, ഈ കറുത്ത വൃക്ഷം വെളുത്ത വൃക്ഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ആ, കറുത്ത വാവ് കഴിഞ്ഞാൽ നമുക്ക് വെളുത്ത വൃക്ഷമാണ്. അപ്പൊ മുകളിൽ ഉണ്ടാവുന്ന എല്ലാ ചെടികളും നമുക്ക് ഉണ്ടാക്കാം. വാഴ, നെല്ല്, പച്ചക്കറികൾ മുകളിൽ ഉണ്ടാവുന്നതെല്ലാം. പിന്നെ വെളുത്ത വാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഭക്ഷണങ്ങൾ വരുന്നത്. അപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങള് അടിയിൽ ഉണ്ടാവണത് എല്ലാം നമുക്ക് നടാം. പക്ഷെ ഈ ഗ്രഹങ്ങളും നമ്മളും സസ്യങ്ങളും തമ്മിൽ ഭയങ്കര അവേദ്യമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ, ഞങ്ങളിപ്പോ കൃഷി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് അത് അനുഭവപ്പെടാറുണ്ട്. ആ ഉണ്ട്, നമ്മൾ അങ്ങനെ നോക്കി കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവുണ്ട്. അല്ല, നമുക്ക് തൊള്ളി തോന്നി പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടാറുമില്ല. ഇത്ര അറിവുള്ളത് ചേച്ചിക്ക് എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്? ഇത് പാലിയേക്കർ പറഞ്ഞ അറിവുണ്ട്. പിന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ടേ മുതൽ തന്നെ. പിന്നെ പാലിയേക്കറെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചിരുന്നു. അന്ന് ക്ലാസ്സിൽ ആരൊക്കെ കൂടെ പോയിരുന്നോ ഓർക്കുണ്ടോ? ഇവിടെ ഒരു മേനത്തോർമ്മിൽ അനിരുദ്ധൻ, മേനത്തോർമ്മിൽ കരുമാലശ്ശേരിയിൽ ഒരു ആനന്ദ, അതൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് എപ്പോഴും ഇപ്പോഴുണ്ട്. അങ്ങനെ സാധാരണ ഒരു കൂട്ടായ്മ ഒക്കെ വരുമ്പോഴേ കുറച്ച് പേരുണ്ടാവല്ലോ കൃഷിയുമായിട്ട്. ആ ഒരു സൗഹൃദ ബന്ധം ഇപ്പോഴും കൃഷിയിൽ നിലനിർത്തി പോകുന്നുണ്ട്. ജൈവ കൃഷിയില് അവരും അത്ര തന്നെ കൃഷികൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് ചേച്ചിയുടെ നീല ചേമ്പണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ മറ്റേ പച്ച നിറത്തിലെ ചേമ്പുണ്ട്, നീല നിറത്തിലെ ചേമ്പുണ്ട്. പക്ഷെ ഇതിന്റെ ചേമ്പിന് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറി വെക്കാം. കൂമ്പല ചൊറിയില്ല. പിന്നെ ഇതിന്റെ തണ്ട് നമുക്ക് സാമ്പാറിലിടാനും തണ്ടുകൊണ്ട് കറിയും വെക്കാം. അതും ചൊറിച്ചല് കുറവാണ്. വെള്ള കുറച്ചും കൂടി ചൊറിയും. ചൊറിയും. കിഴങ്ങൊക്കെ എങ്ങനെയുണ്ട്? കിഴങ്ങ് നന്നായിട്ട് ഉണ്ടാവും, വർഷത്തിൽ വണ്ണം കുറവായിരിക്കും. നല്ല 100 കൂടൽ അതിന്. നല്ല വലുപ്പം ആയിട്ടുണ്ട് അല്ലേ നീലചേമ്പിന്. ഇലകളൊക്കെ നല്ല, പിന്നെ ഒരു പ്രത്യേക ഭംഗി കൂടി ഉണ്ടല്ലോ അല്ലേ. ഇതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കൂട്ട. ഈ ഇല ഉണ്ട്. പുറം നാട്ടുകാർ ഇത് കടലമാവൊക്കെ പറ്റി ചുരുട്ടി പുഴുങ്ങി കട്ട് ചെയ്ത് വറുത്തിട്ട് നല്ല രസാ. ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. ചേച്ചിമാര് പുറത്തുള്ള കാരണം. ഈ വൃക്ഷമാണ് അല്ലേ ജമൈക്ക? ജമൈക്ക എന്ന് പറഞ്ഞ വൃക്ഷമാണ് അല്ലേ? പറയണ്ട് മേടിച്ച് പൂത്തിട്ടുണ്ട്. കഴിഞ്ഞാലും പൂത്തുണ്ട്. ഇത് എത്ര വർഷമായി വെച്ചിട്ടുണ്ട്? മൂന്നാലഞ്ച് വർഷമായി. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ടല്ലോ അല്ലേ? ഗ്രോത്ത് ഉണ്ട്, തണലും ഉണ്ട് അല്ലേ? ശരി. ഓ ശരി. ആ കളർ വ്യത്യാസം ഉണ്ട് അല്ലേ? ഒന്ന് പിടിച്ച ചേച്ചിയെ അടിഭാഗത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ മുള്ളാത്ത അല്ലേ? എത്ര വർഷമായിട്ടുണ്ട് മുള്ളാത്ത? രണ്ടു കൊല്ലം അല്ലേ? അതുപോലെ മുളകും വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നല്ല മുളക്. ഈ നമ്മള് പറഞ്ഞ മാതിരി നാടൻ മുളകാണ് ഇട്ടോ നന്നായിട്ട് ഉണ്ടാവുന്നു. കേടാണ് അല്ലേ? ഈ ജാതിയിൽ നിന്ന് ജാതിക്കയിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്ന കാര്യം ചേച്ചി ഒന്ന് സൂചിപ്പിക്കാമോ? ചേച്ചി, ജാതിക്കയുടെ തൊണ്ട് നമ്മൾ കഴുകി നന്നായി തുടച്ച് അരിഞ്ഞ് കുറച്ച് പഞ്ചസാരയും കൂട്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചായിട്ട് ചെയ്ത് ഒഴിക്കുക. കെട്ടിവെച്ച് 24 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൈജഷനോ എന്തെങ്കിലും പ്രോബ്ലം വന്നു ഗ്യാസൊക്കെ വരുമല്ലോ. അപ്പൊ അത് കുറച്ച് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണത്. ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ ഇവിടെ ചാമ്പക്ക ഉണ്ട്. അതൊക്കെ ഞാനൊന്നും കളയാറില്ല, അതെല്ലാം ഞാൻ വൈൻ കെട്ടും ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേച്ചി ചമ്മന്തിയുടെ കാര്യം പറഞ്ഞു, അത് എങ്ങനെയാണെന്ന്? ഞാനിതിന്റെ കൊറ്റനുണ്ടല്ലോ, ഞാൻ കൊറ്റനില് ചുവന്ന മുളകും പിന്നെ വേപ്പലയും കൂടി നന്നായി വറക്കും. കൊറ്റൻ വേറെ ഇരിക്കുമ്പോ ആദ്യം മുളക് വറക്കും, പിന്നെ വേപ്പല വറക്കും, പിന്നെ പുളി കോൽപ്പുളി കുറച്ചൊന്ന് ചൂടാക്കും, ഉപ്പും ഒന്ന് ചൂടാക്കാം, ചെക്കേടാവരുതല്ലോ. എന്നിട്ട് അത് എല്ലാം പൊടിച്ചു കഴിഞ്ഞ് ഈ കൊറ്റനും കൂടി ഇട്ട് പൊടിച്ച സാധ ചമ്മന്തി, അതിൽ ചെമ്മീനും കൂടി പൊടിച്ചിട്ടതാണ് ഞാൻ പെലൈറ്റിൽ വെക്കുന്നത്. ചെമ്മീൻ ചമ്മന്തി ഇട്ടാണ് രണ്ടുതരം ചമ്മന്തി ഉണ്ടാക്കുന്നത്. നാളിയേർപ്പാല് ഒഴിക്കണം അല്ലേ? പീല് വലിയ ഉരുളി നമുക്ക് എളുപ്പമല്ല. ശരി, അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞുണ്ടാക്കിച്ചാണോ അത്?
ഈ വലിപ്പത്തിനുള്ളത് അല്ലേ? ഇപ്പൊ എത്ര നാളേരം ഉണ്ട്? ഇതൊരു 58 എണ്ണം. 6 എണ്ണം ഞാൻ വെട്ടിയത്, 2 എണ്ണത്തിന് ഒരു ചെറിയൊരു വ്യത്യാസം. 58 എണ്ണം കൊടുക്കാനുള്ള നല്ല സ്മെല് വേണല്ലോ. കാര്യങ്ങളൊക്കെ അല്ലേ, ഈ കാര്യങ്ങൾക്കൊക്കെ മോളാണല്ലേ നേതൃത്വം വഹിക്കുന്നത് അല്ലേ. എന്താ പേരെന്താണ്? ലതല്ല. ചേച്ചിയും ചേച്ചിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചേച്ചി. ലീല ചേച്ചി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ചേച്ചിയോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ചേച്ചി ഇപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാണ്. ചേച്ചി ഇതിനു വേണ്ടി എത്ര നാളികേ ആയിരെടുത്തിട്ടുണ്ട്? ഞാൻ 60 നാളികേര എടുത്ത് അത് വെട്ടി കഴുകി ചെരുകും. 60 നാളികേരാണ് അല്ലേ? ചെരുകി കഴിഞ്ഞാൽ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ച് അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് പാലാണ്. അത് പിഴിയുമ്പോ നമ്മള് സാധാരണ നാളികേരം പിഴിയുന്ന മാതിരി അല്ലേ? പിഴിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, അതിനെന്തേലും കൈ കൊണ്ടാണ് പിഴിയ യന്ത്രം? മെഷീൻ വാങ്ങി. പക്ഷെ മെഷീൻ വാങ്ങിട്ട് 1.5 ലക്ഷത്തിന്റെ മെഷീൻ വാങ്ങി ഞാൻ തിരിച്ചു കൊടുത്തു. അതെ ശരി. അതെന്താന്ന് വെച്ചാല് വെളിച്ചെണ്ണ കുറവും കൊറ്റം മാത്രം. ഓ ശരി. അങ്ങനെ അറിഞ്ഞു വന്നു. ഞാൻ തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു. ഇപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെയാണ് ഇത് മുഴുവൻ പിഴിയുന്നത്. എന്റെ ഇളയ മോനും മോനും സഹായിക്കാറുണ്ട് അല്ലേ? അപ്പൊ പാലിയേക്കർ പറഞ്ഞ അതേ തന്നെയാണ്. ചേച്ചി ഒരു പാലിയേക്കറിന്റെ ഫാനും കൂടിയാണല്ലോ അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. യന്ത്രവൽക്കരണം കഴിയുന്നതും കുറയ്ക്കുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. അപ്പൊ 60 നാളികേരത്തിന്റെയാണ് അല്ലേ? അത് നാളികേരം തെരഞ്ഞെടുക്കുമ്പോ പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടോ ചേച്ചി? കുറച്ച് നല്ല നാളികേരാണെങ്കിൽ 20 നാളികേരത്തിന് 1 കിലോ വെളിച്ചെണ്ണ കിട്ടും. 20 നാളികേരത്തിന്ന്? ഓ ശരി. എന്റെ പറമ്പിൽ നിന്ന് പ്രത്യേകിച്ച് കിട്ടാറുണ്ട്. ആരും അങ്ങനെ അതില്ലെങ്കിൽ എന്റെ പറമ്പിൽ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ ഇത് 60 നാളികേര കൃഷി ചെയ്യുന്നോണ്ട് ആ നാളികേരത്തിന് ഗുണം കൂടാ. ഓ ശരി. അപ്പൊ ഈ വെന്ത വെളിച്ചെണ്ണ വിള ഉണ്ടാക്കുമ്പോ അത്തരം ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് വരുമ്പോ നല്ല ജൈവ നാളികേരം തന്നെയാണല്ലോ, രാസവസ്തുക്കളോ മറ്റൊന്നും ഇല്ലാത്ത ഒരു നാളികേരാണല്ലോ ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിനുശേഷം ഇതുപോലെ ഇത് കത്തിക്കും. ഇത് എത്ര സമയം പിടിക്കും? 2.5 മണിക്കൂർ വേണം ഇത് ആവാനായിട്ട് അല്ലേ? 2.5 മണിക്കൂർ വരെ ഇന്ന് കത്തിക്കും. അപ്പൊ ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുക? ഇത് ഇപ്പൊ തിളക്കും. തിളക്കുമ്പോ നമ്മൾ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ ചാടി പോകും. ഓ ശരി. സാധാരണ പാല് തിളക്കുന്ന മാതിരി തന്നെ തിളക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കണമെന്നില്ല, തനിയെ തീ കത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതൊരു കുറുക്ക് പരുവം വരും, അപ്പൊ നമ്മൾ ഇളക്കണം. ഓ ശരി. അങ്ങനെ പിന്നെ ഇളക്കി വെന്തിറങ്ങണം വരെ ഇളക്കണം. അപ്പോ ഇത് ഇത് സ്റ്റാർട്ടിങ് തുടങ്ങി എത്ര സമയം പിടിക്കും ആവാനായിട്ട്? 2.5 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയായിട്ട് മാറും. അപ്പൊ തീരെ ഇതൊക്കെ ഇങ്ങനെ ലെവല് ചോന്ന കൊറ്റൻ അടിയിൽ ഊറും, നല്ല നല്ല ഗോൾഡൻ കളറ് വെളിച്ചെണ്ണ മുകളിൽ വരും. അപ്പൊ ഇതിനിപ്പോ ഒരു 3 കിലോ വെളിച്ചെണ്ണ മിനിമം കിട്ടണം. കിട്ടണം അത്രത്തിലാണ്. ചിലപ്പോ നാളികേരം കുറച്ച് ചെറുതൊക്കെ ആണെങ്കിൽ 2.5 കിലോ. 2.5 കിലോ നാളികേരത്തിന്റെ മൂപ്പൊക്കെ എങ്ങനെയാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നത്? വല്ലാണ്ട് ഉണങ്ങിയാലും നല്ലത് സാധാ നല്ല മൂപ്പില്. ഒരു 1.5 മാസത്തുമ്പോ കേറണം മൂപ്പ്. ഞാൻ 1.5 മാസത്തുമ്പോ തെങ്ങ് കയറും. എന്താന്ന് വെച്ചാല് നമ്മളുടെ തെങ്ങിന് അത് കൂടുതൽ നല്ലത്. വിളഞ്ഞ നാളികേരം നിക്കാണ്ടും കയറാണ്ടും ഇരിക്കുമ്പോ അത് തെങ്ങിനെ എഫക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഞാൻ വില കൂടിയാലും കുറഞ്ഞാലും 1.5 മാസമാകുമ്പോ ഞാൻ തെങ്ങ് കയറും. അതേപോലെ തന്നെ വളയിലും പണ്ട് നമ്മള് രാസവളക്കെ ആണല്ലോ ഇട്ടിരുന്നത്, അന്നും വില കൂടിയാലും കുറഞ്ഞാലും ഞാൻ വളം ചെയ്യാറുണ്ട് കൊല്ലത്തിലും 3 പ്രാവശ്യം. ഇപ്പൊ പിന്നെ ഞാൻ എന്റെ ജീവാമൃതവും എന്റെ പശുവിന്റെ ചാണകം കോഴിക്കാട്ടൊക്കെയാണ്. അപ്പൊ പിന്നെ നമുക്ക് 3 എന്നല്ല എപ്പോഴും അത് ഇട്ട് കൊടുക്കും. അപ്പൊ ചേച്ചിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാല് ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവനും ജൈവപരമായ രീതികളും കാര്യങ്ങളും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. അവനവന്റെ ശരീരം കാര്യങ്ങളൊക്കെ ഭദ്രമായി സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകള്, എന്നാ അതിൽ കിട്ടാനായിട്ട് സമയമില്ല, അവർക്ക് ലഭിക്കാനായിട്ട് മറ്റ് സ്രോതസ്സുകളില്ല. അപ്പൊ അങ്ങനെ കുറച്ചു പേര് ചേച്ചി ഉണ്ട്. ചേച്ചിക്ക് 2016 എന്ന് തോന്നുന്നു, 2017 പതിനേഴില് വനിതാ കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്.
അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ആ വാർഡിനെ കുറിച്ചിട്ടും അത് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു ഇഞ്ച് സ്ഥലം പോലും ഞാൻ എന്റെ പറമ്പിൽ വെറുതെ ഇടാറില്ല. അവിടെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ പച്ചക്കറി, എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികള്, ഫ്രൂട്ട്സുകള്, അതുപോലെ പാല്, മുട്ട, ഇതൊന്നും ഞാൻ പുറത്തുനിന്ന് കാശുകൊടുത്ത് വാങ്ങാറില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വയം പര്യാപ്തത ഈ കാര്യത്തിലൊക്കെ ഉള്ളത് കൊണ്ടും ഞാനൊരു പെണ്ണാണ് ഇത് ചെയ്യുന്ന നിലയിലും വനിതാ കർഷകരുള്ള അവാർഡ് അവർ തന്നത്. പിന്നെ അത് മറ്റു സ്ത്രീകൾക്ക് ഇതുപോലെ തന്നെ മാതൃക ആയിക്കോട്ടെ എന്ന് എന്നുണ്ടല്ലോ. അങ്ങനെ അവാർഡുകൾ പലപ്പോഴും അങ്ങനെയുള്ള കൊടുക്കരുത്. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം സംരംഭങ്ങളും ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഇത്തരം സംരംഭങ്ങളും മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃക ആവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഈ സന്ദർഭത്തിൽ. ഇപ്പൊ വെച്ചിട്ടൊരു അരമുക്കാൽ മണിക്കൂർ ആയിണ്ടാവും അല്ലേ ചേച്ചി? ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് തിളച്ചു തുടങ്ങി അല്ലേ? തിളച്ചു തുടങ്ങി. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് പൊന്തി. തീ കുറയ്ക്കാണ് അല്ലെങ്കിൽ ചാടിപ്പോവും. ഇതിങ്ങനെ തിളച്ചു പൊന്നും പോലെ. ആ തിളങ്ങനെ വരുന്നുണ്ട്. ഓ ആ ഇത് അങ്ങനെ പൊന്തുമ്പോ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ഓ ഇച്ചിരി തീ കുറയ്ക്കും വേണം നമ്മൾ. കുറയ്ക്കും. ഓ ശരി. വെളിച്ചെണ്ണുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇത് തയ്യാറാക്കുമ്പോ നമ്മള് മാറി വേറെ കാര്യങ്ങൾക്കൊന്നും പോവാനൊന്നും പാടില്ല. പാടില്ല അല്ലേ? അത് അങ്ങനെ തന്നെ ഇരിക്കണം അല്ലേ? ഇവിടെയിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. ആ ശരി. പണിണ്ട്. അതുകൊണ്ട് തന്നെ ഉരുക്ക് വെളിച്ചെണ്ണക്ക് വിലയും കൂടും. വിലയും കൂടും. പക്ഷെ പാലിയേക്കർ പറയുന്ന ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളെ ക്യാൻസറിന് ഒരുപാട് ഭയങ്കര ഗുണം ചെയ്യുന്ന പറയണ ഉരുക്ക് വെളിച്ചെണ്ണ. ഉരുക്ക് വെളിച്ചെണ്ണ. പിന്നെ ചില ആൾക്കാര് ഇപ്പൊ കാലത്ത് ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കൊലുക്കുഴിഞ്ഞാൽ നമ്മുടെ പല്ലിനും മോണയുടെ അസുഖങ്ങളൊന്നും തീരെ വരില്ല എന്ന് പറയുന്നത്. വായനാറ്റുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ചീത്ത കൊളസ്ട്രോള് കുറഞ്ഞ് നല്ല കൊളസ്ട്രോള് കൂടുന്നു പറയണ്ട് കഴിക്കുകയാണെങ്കിൽ. പിന്നെ കൊച്ചുമക്കളെ കുളിപ്പിക്കാൻ 28 ദിവസമെങ്കിലും നമ്മുടെ പൂർവികര് പറയണത് 28 ദിവസമെങ്കിലും ഈ എണ്ണ തേച്ച് കുളിപ്പിക്കണം കൊച്ചുങ്ങളെ എന്ന് പറയുന്നത്. ഈ കരപ്പന അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും കൊച്ചുങ്ങൾക്ക് വരില്ല. അത്രയ്ക്കും ഔഷധ മൂല്യമുള്ള ഒരു കാര്യമാണ്. ഉണ്ടാക്കാനായിട്ട് ഏറെ കഷ്ടപ്പാടുണ്ട്. പിന്നെ അതിന്റെ മെറ്റീരിയൽ കിട്ടാനായിട്ട് വെറും സാധാരണ നാളികേരം പറ്റില്ലല്ലോ. ശരിക്കും അതിന്റേതായ രാസവള കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നാളികേരം പറ്റുള്ളൂ. ആ ഒരു വിശ്വാസ്യതയും വേണല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ. ഇപ്പൊ വെളിച്ചെണ്ണ പൊട്ടി തെറിക്കുന്ന സ്റ്റേജായി. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കേണ്ടത് ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിച്ചാല് പിന്നെ വെളിച്ചെണ്ണ നാശമായിപ്പോകും. ഇനിയിപ്പോ അത് ഇറക്കാൻ ഒരു അരമുക്കാൽ മണിക്കൂർ എങ്കിലും വേണ്ടി വരും. വെളിച്ചെണ്ണ ഏതാണ്ട് പാകമായി, ഇറക്കാതായി. ഇപ്പൊ അതാ നല്ലോണം വന്ന് തുടങ്ങുമ്പോഴാണ് അത് പാകമാവുന്ന നേരം. അപ്പൊ നമുക്ക് ഇറക്കാം. ചേച്ചിയുടെ വീടിന്റെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ ഈ ഇതുണ്ടാക്കുന്ന കാര്യങ്ങള്, പശുക്കളുടെ കാര്യങ്ങള്, ഇങ്ങനെ പല ഇതും വീഡിയോയെടുത്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ അതിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോ സ്ത്രീ സാന്നിധ്യത്തിന്റെ ശക്തികേന്ദ്രമായിട്ടുള്ള ജൈവ കൃഷിയില് സ്ത്രീ സാന്നിധ്യത്തിന്റെ ശക്തികേന്ദ്രമായിട്ടുള്ള നമ്മുടെ ലീല ചേച്ചി കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച്
സ്ത്രീകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. മാതൃകയാണ്, പലർക്കും അത് അനുവർത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പാലിയേക്കറുടെ കാര്യങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി സീറോ ബജറ്റ് അതാണോ അല്ലെങ്കിൽ ജൈവകൃഷിയാണോ പ്രകൃതി കൃഷിയാണോ ഹൈടെക് കൃഷിയാണോ എന്നിവയൊക്കെയാണെങ്കിൽ കൂടിയും വളരെ നല്ല രൂപത്തിൽ ചേച്ചി കാര്യങ്ങൾ വിശദമാക്കുന്നതിലും ഒക്കെ ചെയ്തു. ചേച്ചിക്ക് ഈ ചാനലിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു.